ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം മൈലേജിനെ കുറിച്ച്. മൈലേജ് എന്ന് ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി ഇല്ലാത്ത ആൾക്കാർ മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കാണുക. അതായത് ഞാൻ ഈ പറയുന്ന ചെറിയൊരു ടിപ്പ് കാരണം നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. ഞാൻ സാധാരണ കുറേ വീഡിയോസ് വാഹനത്തിൻ്റെ മൈലേജിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്കിൽ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ഒരുപാട് പേർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് കിട്ടിയിട്ടുണ്ട്. ചെയ്യാത്ത ഒരുപാട് പേര് നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു കുറ്റവും പറയാനില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഒരു കാര്യം, അതായത് വാഹനത്തിന് എങ്ങനെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. നമുക്ക് വേറെ ഒന്നും കൂടുതൽ ചെയ്യേണ്ട. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഫ്യൂൽ ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് ഫുൾ ടാങ്കൊക്കെ ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിലറേറ്റർ പെഡല് നമ്മൾ എത്രത്തോളം അപ്ലൈ ചെയ്യുക. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മൈലേജിലൊരു മെയിൻ റീസൺ നമ്മുടെ ആക്സിലറേറ്റർ തന്നെയാണ്. അതായത് ആക്സിലറേറ്റർ എത്രത്തോളം നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പമ്പ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ കൂടുതൽ സ്പെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫ്യൂവൽ കൂടുതൽ ചിലവായിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത സ്പീഡായി കഴിഞ്ഞ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് പകരം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും, അതായത് ഏകദേശം ഒരു 60 കിലോമീറ്റർ സ്പീഡായി കഴിയുമ്പോൾ ആക്സിലറേറ്ററിൽ നിന്ന് പതുക്കെ കാലെടുക്കുക, പതുക്കെ ഒന്ന് ബാക്കിലോട്ട് മാറ്റുക, അതായത് അപ്ലൈ ചെയ്യേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നേരം ഗ്രാജുവലായിട്ട് നമ്മുടെ സ്പീഡ് കുറയാൻ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂല് കട്ട് ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂല് പിന്നെ കൊടുക്കുന്നില്ല. അങ്ങനെ കട്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനം പൊക്കോണ്ടിരിക്കും. ആ പോകുന്ന രീതി, അതായത് നമ്മുടെ വാഹനം അങ്ങനെ പോകുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി നല്ല രീതിക്ക് കയറും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ആവറേജ് കാണിക്കുന്നതല്ലാതെ നമ്മുടെ മൈലേജ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മൈലേജ് കാണിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ടോപ്പ് ഗിയറിലോ അല്ലെങ്കിൽ ഏതൊരു ഗിയറിലാണോ നമ്മൾ ആക്സിലറേറ്റർ നിന്ന് പതുക്കെ കാലെടുക്കുന്നത്, അന്നേരം നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഏറ്റവും ടോപ്പ് മൈലേജ് ആയിരിക്കും അതിനകത്ത് കാണിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ട്രൈ ചെയ്ത് നോക്കാതെ നമ്മൾ ജസ്റ്റ് ഓ ആക്സിലറേറ്റർ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ എന്നാ മൈലേജ് കൂടാണ് ഇവൻ എന്നെ ഈ പറയുന്നത് എന്നൊക്കെ പറയാൻ ഒരുപാട് പേര് കാണും. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് ദിവസമെങ്കിലും ഈ പറഞ്ഞൊരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഇറക്കമൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആക്സിലറേറ്റർ തന്നെ കാല് കൊടുത്ത് പോകുന്ന ആൾക്കാർ പലരെ എനിക്കറിയാം. അങ്ങനെ കൊടുക്കാതെ ആക്സിലറേറ്ററിന് പതുക്കെ കാലെടുത്ത് ഓട്ടോമാറ്റിക് അതിൻ്റെ മൊമെൻറ്റത്തിൽ തന്നെ അത് പോകട്ടെ. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഗെയിൻ ചെയ്യുന്ന ഫുള്ള് നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രം കമൻസ് ഇടുക, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം അടുത്ത് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഇതുവരെ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് എയർ ഫിൽട്ടർ, ഫ്യൂവൽ ഫിൽട്ടർ, നമ്മുടെ ടയറിൻ്റെ പ്രഷർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് വാഹനത്തിന് മൈലേജ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുന്നതിൻ്റെ രീതിയുടെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ആ രീതി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമ്മൾ ഓരോ തവണ നമ്മൾ വാഹനം ഓടിക്കുമ്പോഴും നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളത് പ്രവർത്തിച്ച് അല്ലെങ്കിൽ നമ്മളത് ആക്ട് ചെയ്ത് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ, ഞാൻ എനിക്ക് കിട്ടുന്ന ഓരോ അറിവ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നെഗറ്റീവ്സ് പറയുന്നതിന് മുമ്പ് ആദ്യം ട്രൈ ചെയ്തിട്ട് മാത്രം നെഗറ്റീവ്സ് ഇടാൻ ശ്രമിക്കുക.